ഹായ് ആൻഡ്രിയ എന്ന് പറയടാ ഹായ് ആൻഡ്രിയ ആ ഗോറൈഡ് ഫാഷൻ ഷോയാ ചിപ്പോർ മാറ്റി തന്നു പക്ഷേ അതില് സ്റ്റാൻഡ് പിടിപ്പിക്കാൻ നമ്മൾ മറന്നുപോയി അവരും മറന്നുപോയി കോഴിപ്പെണ്ണുങ്ങളെ ഈ പൂവനെ കൂടെ കൊണ്ടുനടക്കുന്നില്ല ഭയങ്കര കുശുംബ കുശുംബത്തികൾ വരിക ഇങ്ങനെ പറയല്ലടാ ഇതൊക്കെ ഷെയർ ആര് ചെയ്യാനടാ പെട്ടെന്ന് ചീയത്തൊന്നുമില്ലാത്ത നല്ല ഉള്ളിത്ത് തൊണ്ട് പൊളിച്ചതുപോലെ തന്നെ പപ്പടം പോലെ ഇരിക്കുന്ന തൊലിയൊക്കെ അപ്പൊ പിന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് ആൻസിന് വേണ്ടിയിട്ട് വീണ്ടും ഡ്രസ് എടുക്കാനായിട്ട് ഇപ്പൊ തൊടുപുഴ പോയിട്ട് വന്നതേ ഉള്ളൂ ആൻസ് വന്നോടി ഡ്രസ്സൊക്കെ മാറി ആൻസിന് ഇപ്പൊ ഡ്രസ് എന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ജൂൺ 5 പരിസ്ഥിതി ദിനാല്ലേ എൻവയറൺമെന്റൽ ഡേ അപ്പൊ ജൂൺ 6 തീയതി ആൻസിന്റെ സ്കൂളില് ചെറിയൊരു എന്താണ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടികൾ നല്ല ഗ്രീനറി ആയിട്ട് വരാൻ നല്ല ഭംഗിയായിട്ട് ഗ്രീൻ ഇല്ലാലും കുഴപ്പമില്ല യൂണിഫോം ഇട്ടാലും മതി എന്ന് പറഞ്ഞു പക്ഷെ പിള്ളേരുടെ ഒക്കെ ഒരു ആഗ്രഹം അല്ലേ എന്ന് ഓർത്ത് അപ്പൊ ആൻസിന് ഗ്രീൻ കളർ ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ടായിരുന്നു എല്ലാവരും എടുത്ത് വീട്ടിലിട്ടു അപ്പൊ ഞാൻ ബർത്ത്ഡേക്ക് അന്ന് ചോദിച്ചതാണ് നിനക്ക് ഗ്രീൻ കളർ ഇല്ലല്ലോടാന്ന് പറഞ്ഞപ്പോ ഇവ വേറെ വഴിയെല്ലാം തെണ്ടി നടക്കുമായിരുന്നു അതുകൊണ്ട് ഇപ്പൊ വീണ്ടും മെനക്കേടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവൻ യൂണിഫോമിന്റെ കാര്യം ഇന്ന് തരാന്നൊക്കെയാ പറഞ്ഞു പക്ഷെ ഞങ്ങള് രാവിലെ വിളിച്ചപ്പം ഒന്നും പറഞ്ഞില്ലാത്തത് കൊണ്ട് ആ വഴി ഇന്ന് പോയില്ല അപ്പൊ നമുക്ക് ആൻസിനെടുത്ത ഡ്രസ്സൊക്കെ ഏതൊക്കെയാന്ന് കാണാം ഓ ഇവനങ്ങ് കോട്ടുക വിട്ടങ്ങടെ മരിക്കുക എടുക്കടാ എടുക്കടാ ഡ്രസ് എടുത്ത് കാണിക്കടാ ആദ്യം നിന്റെ ആദ്യം എടുത്ത ടീഷർട്ട് അല്ല കിടുക്കാച്ച ടീഷർട്ടാണേ അടിപൊളി സൂപ്പർ 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 അപ്പൊ ഇന്നിട്ട് ആൻസ് പോകും ഗ്രീനറി ബേബി ആയിട്ട് പോകുന്നു നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇതാണ് ടീഷർട്ട് പിന്നെ എന്താണ് എടുക്കടാ അതാണ് ആൻസ് ഷർട്ടിനിടുന്ന 3/4 എടുത്തത് നമ്മള് 3/4 ഒക്കെ ഇട്ട് പോകാൻ നിർത്താണ് ഇപ്പൊ ഗ്രീൻ കളറ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് ഒരേ കളറിനേക്കാളും ഭംഗി അങ്ങനെ ആയി എന്ന് അങ്ങനെ ഇട്ടാല് തോന്നി എന്തുവാണ് പുറകിലൊക്കെ വെച്ച് കാണിക്കുന്നത് പിന്നെ ആൻസ് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിയതാണ് ആൻസിന് ഇതുപോലെ പട്ടാളക്കാരുടെ ഒരു ആർമി കളറിലുള്ള ഡ്രസ്സ് കീറിപ്പോയി കീറിയതല്ല വേറൊന്നുമല്ല എപ്പോഴും ഇങ്ങനെ ഈ ഡ്രസ്സിന്റെ ഈ ഭാഗം മുമ്പാഴ്ച എടുത്തിട്ട് ഈ കടിയാണ് അവൻ അപ്പൊ ഡ്രസ്സ് തിന്നതിന്ന് ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ അവൻ ഓട്ടയാണ് കേട്ടോ എടാ ഇവിടെ നിൽക്കുന്ന നീ എങ്ങോട്ട് പോവുക ആൻസിന്റെ സന്തോഷം കണ്ടോ അത് വീട്ടിലിടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് വീണ്ടും വീട്ടിലിടാനായിട്ട് ഒരു 3/4 വാങ്ങിച്ചു കൊടുത്തു ഇത് ഫാഷൻ ഷോയോ ആ ഇനി അടുത്തതാ അത് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിക്കൊടുത്താണ് കേട്ടോ ഒരു 3/4 വീട്ടിലിടാനാണ് ഇവന് 3/4 ഇല്ല എന്നും പറഞ്ഞു അവന് പരാതിയാണ് ഇപ്പോൾ ഇനി എന്നടുത്ത ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തത് അപ്പൊ എത്ര ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ആൻസിന് വേണ്ടി വാങ്ങിയത് പിന്നെ അത് കൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങളോടെ വാങ്ങിയത് പച്ചക്കറികളൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അതായത് നമ്മൾ എന്താണ് ഉരുളക്കിഴങ്ങ് ഉള്ളി പിന്നെ നമ്മള് വെളുത്തുള്ളി സവാള പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില തീ പിടിച്ച വിലയാ പിന്നെ എന്താ വാങ്ങിയത് നമ്മള് ചീര 1 കിലോ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മള് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക 1 കിലോ വെണ്ടയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് കോവയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിയത് ഇത് വെളുത്തുള്ളി 50 രൂപയ്ക്കാണ് കേട്ടോ ഇട്ടത് 50 രൂപയുടെ വെളുത്തുള്ളി 1/2 കിലോ വെളുത്തുള്ളി പിന്നെ സവാളയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കിലോ 100 രൂപ നല്ല സവാളയാണ് പെട്ടെന്ന് ചീയത്തൊന്നും ഇല്ലാത്ത നല്ല ഉള്ളിത്ത് തൊണ്ട് പൊളിച്ചതുപോലെ തന്നെ പപ്പടം പോലെ ഇരിക്കുന്ന തൊലിയൊക്കെ അപ്പൊ പിന്നെ സവാള തൊലി അല്ലാതെ ഇങ്ങനെ നനഞ്ഞതുപോലെ ഇരിക്കൂലേ അങ്ങനെയുള്ള സവാള വാങ്ങരുത് അങ്ങനെയുള്ള സവാള വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകും പിന്നെ നമ്മൾ വാങ്ങിയതെന്ന് വെച്ചാല്
ചെറിയ ഉള്ളി ചുവന്നുള്ളി അത് 2.5 കിലോ അത് 100 ആണ് പക്ഷെ ഞാൻ 50 രൂപയ്ക്ക് തരാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇവിടെ വേണം ഞാൻ ദോശ ചുടുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ മസ്റ്റാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുവാണല്ലോ ഇവിടെ എടുക്കാൻ പറ്റണമെങ്കിലോ കിഴങ്ങ് അതാ ഉരുളക്കിഴങ്ങ് നല്ല ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങിന് ഞാൻ പറയാം 2.5 കിലോ 100 രൂപ പിന്നെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് സാറ്റർഡേ ആണല്ലോ പണ്ടൊക്കെ വീട്ടിലൊക്കെ സൺഡേ സാറ്റർഡേ സൺഡേ ആണ് വീട്ടിലൊക്കെ ബീഫ് വാങ്ങുന്നത് എല്ലാ സൺഡേയും അല്ലെങ്കിൽ സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസം ബീഫ് വാങ്ങും അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞാൻ ജനിച്ചു വളർന്ന് മൂവാറ്റുപുഴ പണ്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അപ്പം അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങ് മാറിയാൽ മതി ടൗൺ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് അപ്പം അതാണ് വിറ്റ് കളഞ്ഞ വീട് വിറ്റ് പോയത് അപ്പം നശിച്ചു പോയതെന്ന് പറയാം വിറ്റ് നശിച്ചു പോയത് ഞങ്ങൾ നശിച്ചു പോയത് ഒരു ദിവസം എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും ജനിച്ച് വളർന്ന വീട് കാണാൻ അപ്പം അവിടെ പണ്ടപ്പള്ളി മാർക്കറ്റിൽ നിന്നും ബീഫ് വാങ്ങുന്നത് അപ്പൊ ഈസ്റ്റർ ക്രിസ്മസ് എന്നൊക്കെ ഈസ്റ്ററും ക്രിസ്മസിനൊക്കെ പള്ളിയിൽ കഴിഞ്ഞിട്ട് എല്ലാവരും പണ്ടപ്പള്ളി മാർക്കറ്റിൽ കാണും പണ്ടപ്പള്ളി ചന്തയിലാണ് അതൊക്കെ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മയാണ് പതിര കുർബാന കഴിഞ്ഞ എളുപ്പിനെ എല്ലാവരും നേരെ പണ്ടപ്പള്ളി മാർക്കറ്റിൽ കാണും പിന്നെ ആ പണ്ടപ്പള്ളി മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ ഉണക്കമീൻ വരുന്നത് അവിടെ മാത്രമായിരുന്നു അതുപോലെ തന്നെ ആ നിന്നെ അതിനകത്ത് കാണാം ഉണക്കമീൻ വരുന്നത് പിന്നെ രണ്ട് ഈ മൺകലത്തിന്റെ കടകൾ രണ്ട് കടകൾ ഉണ്ടായിരുന്നു മാർക്കറ്റിനകത്തായിട്ട് എല്ലാ ശനിയാഴ്ചയാണ് കേട്ടോ പണ്ടപ്പള്ളി മാർക്കറ്റ് പിന്നെ എന്താണ് ഒരു പപ്പടം കൊണ്ടുവരുന്ന ഒരു ചേച്ചി വരുമായിരുന്നു അങ്ങനെ കുറേ ആളുകൾ അന്ന് അവിടെ കച്ചവടത്തിനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിലേക്ക് വേണ്ടി മാത്രമായിട്ട് വരുന്ന ആളുകളായിരുന്നു പിന്നെ അതൊക്കെയായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തെ ഓർമ്മ അപ്പൊ ഞാൻ എല്ലാ തവണയും ബീഫ് വാങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പണ്ടപ്പള്ളിയിലെ കാര്യം ഓർക്കും ബീഫ് വാങ്ങുമ്പോൾ ഇവിടെ നോക്ക ഇതാണ് ആനസിന്റെ പരിപാടി അവനുമായിട്ട് കൂട്ടൊക്കെ ആയിട്ടോ ഇവൻ കൊത്തത്തൊന്നുമില്ലേ അപ്പൊ ഈ കോഴിപ്പൂവനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേ ഇവൻ കൂവത്തില്ലായിരുന്നു വലിയ പൂവനാണ് നല്ല കട്ടുമുള്ളൊക്കെ പുറകിൽ നീണ്ട കോഴിയാണ് ഇവന് കഴുത്തിലൊക്കെ കുറെ പപ്പ് പോയതാ കൂടെ ഉണ്ടായിരുന്ന സഹ കോഴിപ്പൂവന്മാര് കൊത്തിയതായിരിക്കും അവന്റെ വീട്ടിൽ വെച്ച് അപ്പൊ ഈ കോഴിപ്പൂവന്മാര് കൊത്ത് കൊണ്ടുപിടിക്കുമ്പോഴാണ് കൊത്തി കൊത്തി ഇവര് തമ്മിൽ ചാവും അപ്പം അതിനു മുമ്പാണല്ലോ ഇവരെയൊക്കെ വിൽക്കുന്നത് അങ്ങനെ ഇവന്റെ കുറെ പപ്പെല്ലാം പോയിട്ട് ഇപ്പൊ പുതിയതായിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് അന്ന് കഴിഞ്ഞാൽ നല്ല പുലിയാകും അപ്പൊ എന്റെ ഒരു സങ്കടം ഇവനെ കൂവുന്നില്ലായിരുന്നു എനിക്ക് അപ്പടി സങ്കടം ദൈവമേ ഈ കോഴിപ്പൂവിന് എന്നെ കൂവാത്തേന്ന് രണ്ടു ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നത് നോക്കിയപ്പോ ഇന്ന് പലകാലം മുതൽ ഇവൻ ചറപറന്ന് ഇവനിപ്പൊ സ്ഥിരം കൂവലോട് കൂവല പരിപാടി നമ്മുടെ കോഴിപ്പടകളൊക്കെ ഇവനെ കണ്ടിട്ട് വലിയ ഇഷ്ടമൊന്നും പെട്ടിട്ടില്ല അവരിവന്റെ കൂടെ ഒന്നും നടക്കുന്നില്ല ഇവൻ പതുക്കെ പെടകളുടെ പുറകെയൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളുമാരുണ്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാം നീ സൈക്കിളിൽ എപ്പോഴും കയറാതെ നീ അവനെ ഒന്ന് മാനേജ് ചെയ്യട അവന് കൂട്ടുവിടാൻ ആരും ഇല്ലല്ലോ അപ്പൊ ആൻസിന്റെ സൈക്കിൾ കഴിഞ്ഞ ദിവസം നന്നാക്കൊണ്ട് കൊടുത്ത ഒരു അബദ്ധം പറ്റിയെന്ന് ഇതിന് സ്റ്റെപ്പ് വീലായിരുന്നു അപ്പൊ ആ ചേട്ടന്മാരെ സ്റ്റെപ്പ് വീല് മാറ്റണമെന്നും പറഞ്ഞു നമ്മൾ 2 മാസം മുമ്പേ കൊണ്ടു കൊടുത്തതാ പക്ഷെ സ്റ്റെപ്പ് വീൽ അവര് മാറ്റിയില്ലായിരുന്നേ അപ്പൊ നമ്മളിത് തിരിച്ചു വാങ്ങാൻ നന്നാക്കി എല്ലാം കഴിഞ്ഞ് ബ്രേക്ക് എല്ലാം അവര് ക്ലിയർ ആക്കി എല്ലാം ശരിയാക്കി തന്നപ്പോ സ്റ്റെപ്പ് വീൽ ഇരിക്കാം ഈ സ്റ്റെപ്പ് വീല് വേണ്ട സ്റ്റെപ്പ് വീല് മാറ്റി തരാമെന്ന് ചോദിച്ചപ്പോ അവർ മാറ്റി തന്നു പക്ഷെ അതിൽ സ്റ്റാൻഡ് പിടിപ്പിക്കാൻ നമ്മൾ മറന്നുപോയി അവരും മറന്നുപോയി സ്റ്റാൻഡ് ഇല്ലാതെ ആൻസിന്റെ സൈക്കിൾ ഇങ്ങനെ എവിടെയെങ്കിലും ചാരി ഇരിക്കേണ്ടെന്നൊരവസ്ഥയാണ് അപ്പൊ കോഴിപ്പൂവൻ എന്നാടാ ഇങ്ങനെ നിക്കുന്നേ എടാ ഇവന്റെ ചെവി അങ്ങനെ തൂങ്ങിക്കിടക്കുന്നല്ലോ എടാ താടിയിലേക്ക് നോക്കിയേ ഒരു പ്രത്യേകത എന്തൊരു പ്രത്യേകത ചെവി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ആ വലിക്കല്ലേ വലിക്കല്ലേ അതിന് വേദന എടുക്കും നല്ലൊരു കൊഴുപ്പുവനെ നമ്മുടെ ബൊമ്മാസ അറിഞ്ഞപ്പോഴില്ലേ ഇവനെ കൊത്തുമായിരുന്നു ആൻസിനെ കൊത്തി തൊലി പൊളിച്ചെടുക്കുമായിരുന്നു
ഇവനൊര് പാവ ഗോത്രത്തില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ യാത്രകൾ എന്നൊക്കെ പറയാന്. എന്നടാ പറയുന്ന ഇവന് അങ്ങനെ ഒരു വിടല്ലേ പൂവനൊരു പറക്കലങ്ങ് പറക്കും. പാവം, എനിക്ക് അവനെ കണ്ടിട്ട് അങ്ങനെ സങ്കടമായിപ്പോയി. വേറെ കോഴികളുണ്ടായിരുന്നെങ്കിലേ, മൂന്ന് കോഴിയായിരുന്നു മൊത്തം കടയിലുണ്ടായിരുന്നെ. അവിടെ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. നമ്മുടെ ഈ വെട്ടാൻ നിർത്തിയ പൂവനാട്ടോ, അറക്കാൻ നിർത്തിയത് കൊല്ലാൻ നിർത്തിയ കോഴിയാണ്. അവിടെ നിന്ന് ഇവനെ രക്ഷിച്ചുകൊണ്ട് പോരുവായി. അങ്ങനെ അവന്റെ ആയുസ് കുറച്ച് നീട്ടിക്കൊടുത്തു. പാവം. എടകളെന്റെടാ ഏതാഞ്ഞല്ലിട അവളമാരെയെങ്കിലും വിളിച്ചേ. എവിടെടാ അവിടെ ഞാൻ കണ്ടില്ല. ആ അതാ നിൽക്കുന്ന എടാ അവന് അവനെ കാലെല്ലാം ഇട്ടിട്ട് പോടാ. നീ പിന്നെ എന്റെ പുറകെ ഓടി ഇടന്നാ പോലും പിടുത്തം കിട്ടത്തില്ല കേട്ടോ. അവനെ അഴിച്ചു വിട്ടിട്ട് പോകാൻ നോക്കുന്നു. നമുക്ക് പെടകളെ ഒക്കെ കണ്ടിട്ട് വരാം. കോഴിപ്പെണ്ണുങ്ങളെ ഈ പൂവനെ കൂടെ കൊണ്ട് നടക്കുന്നില്ല, ഭയങ്കര കുശുംബ. കുശുംബത്തികള്, കുശുംബികള്. ഏ നടക്കുന്നുണ്ട് അവളമാര്. ആ പാവ അത് വിളിക്കുന്ന നോക്കട്ടേടാ. അവരെ കൂടെ അവൻ ചെല്ലുമ്പോ അവളമാര് മാറി മാറി പോന്ന് നോക്കിക്കേ. കുശുംബികള്. ആ പെടകൾക്ക് വേറെ കോഴിപ്പൂവനെ കണ്ടിട്ടേ, പുതിയ കോഴിപ്പൂവനെ കണ്ടിപ്പോ അവളമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളമാരുടെ ഈ ഇവളമാരുടെ തട്ടകത്തിലേക്ക് ആര് വന്ന് ഏതവനാടാ ഇവൻ എന്നുള്ള മട്ടിൽ അവളമാരുടെ പെരുമാറ്റം അല്ലേടാ. അഹങ്കാരികള്. ആരെ മാന്തി പഠിക്കണല്ലോ. ആ പൂവൻ നല്ല രീതിയിൽ തെരഞ്ഞ് ജീവിച്ചോണ്ടിരുന്നു. ഇവിടത്തെ കോഴിപ്പൂവനായിരുന്നു തീറ്റ മുന്നോട്ട് കൊടുത്തു നോക്കുമ്പോ എവിടെയെങ്കിലും പോയി കമന്ന് കിടന്നോണ്ടിരുന്നത്. ഇത് നന്നായിട്ട് ചകഞ്ഞ് തിന്ന് പഠിച്ച കോഴിയാണ്. എടാ പോവാടാ. പൂവാ പൂവാ, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് ചായ തന്നെ കുടിച്ചിട്ടുള്ളൂ. ഞാൻ രാവിലെ തന്നെ കടയിൽ പോവുക ചെയ്തത്. അയ്യോ, നമുക്ക് ബിഗ് ബോസ് ഷോ ഇന്നുണ്ടല്ലേ. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തിരിച്ചു വരുമോന്ന് നോക്കണം. ബിഗ് ബോസ് നീതി പാലിക്കുക, ഞങ്ങളുടെ ഡോക്ടറെ തിരിച്ചു കൊണ്ടുവരിക. അല്ലേടാ ആനുസേ, ഡോക്ടറിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന്. എന്ത് തെണ്ടിതരല്ലേ അവര് കാണിച്ചതില്ലേ. അത്രയ്ക്ക് ഒരാളെ ഹരാസ് ചെയ്തിട്ട് ഇത്രയും ക്യാമറകൾ നോക്കിയിരിക്കുകയാണ്. അതിനായി ഇങ്ങനെയുള്ള ഷോയുടെ അകത്തുള്ളൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പരസ്പരം ഓരോ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അവർ കാണുന്നുള്ളൂ. പൊതുവായി കാണുന്നത് പ്രേക്ഷകരും അതുപോലെ ഷോ കണ്ടക്ട് ചെയ്യുന്നവരും. അപ്പം ആ ഷോ കണ്ടക്ട് ചെയ്യുന്നവർക്ക് ഉചിതമായ തീരുമാനം എടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിലെന്താ ഒരു അർത്ഥമായിരിക്കുന്നത്. അയാളുടെ ഭാഗത്ത് തെറ്റുന്ന ഒരാൾ നമ്മളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അത്രയ്ക്ക് ആ റൂം ഫ്രഷ് അടിച്ചിട്ട് ആ ശ്വസനത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഇറങ്ങി വരുന്ന ആളുടെ കയ്യെ കയറി പിടിച്ചിട്ട് മേലും മൊത്തം തപ്പി നോക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ച് വിടത്തേ ഉള്ളു. അദ്ദേഹം ആയതുകൊണ്ട് തള്ളി മാറ്റിട്ട് മാറിപ്പോടാന്നുള്ള മട്ടി മാറ്റി വിട്ടതാ. അതപ്പം അങ്ങനെ ആയിപ്പോയെന്നുള്ളു. ആ സൈസ് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ അത്രയ്ക്ക് വലിയൊരാളും മറ്റേ കണ്ടസ്റ്റൻ്റ് ചെറുതും അല്ലേ. അപ്പം ഇങ്ങനെ അങ്ങ് ആയിപ്പോയതാ കൈയെടുത്ത വഴി. അതിനൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിലെടുക്കണം. ഇതൊരു ഗെയിം ഷോ അല്ലേ. ഞാനിവിടെ നിൽക്കുന്നോണ്ട് നമ്മുടെ ആൻസേ റോഡിൽ കൂടി സൈക്കിൾ ഓടിച്ച് അർമാദിക്കുന്ന കാണിച്ചതരാവേ. ബിഗ് ബോസിന്റെ ലൈവ് ഷോ കണ്ടിട്ട് നീന്തി പാലിക്കാത്ത ഷോ നമ്മൾ പിന്നീട് കാണുന്നതല്ലായിരിക്കും.
നീ സൈക്കിൾ ഓടിക്കണ കാണിക്കാൻ വന്നതാ. അത് കൊള്ളാലോ. ഞാൻ ഈ റോഡിൽ നിന്ന് പാൻസ് ഇരുന്ന് അറുമാദിക്കുന്നു. ഇത് സൈക്കിൾ ഓടിക്കാൻ നല്ല എക്സ്പെർട്ടായിട്ട് എനിക്കുണ്ടായിരുന്നു സൈക്കിള്. കൂത്താട്ടുകുളം A1 സൈക്കിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്ന സൈക്കിൾ ഹെർക്കുലീസ് ലേഡി സൈക്കിൾ. ഞാൻ 8-ൽ 9-ലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിത്തന്നത് റെഡ് കളറ്. ആ സൈക്കിളിൻ്റെ കീ ഉണ്ടായിരുന്ന കീ ചെയിൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കീ ചെയിൻ, സൈക്കിളിൻ്റെ കീ ചെയിൻ. അതിൽ ബിന്ദു എന്നിങ്ങനെ പേരെഴുതി ഒരു ലവ് ചിഹ്നം, ഒരു ലവിൻ്റെ ഒരു കീ ചെയിൻ ഓറഞ്ച് കളറിൽ, അതിൽ വൈറ്റ് കളറിൽ ബിന്ദു എന്ന് എഴുതി വാങ്ങി. അങ്ങനെ ഒരു കീ ചെയിൻ ആയിരുന്നു എൻ്റെ സൈക്കിളിൻ്റെ. അതിപ്പോൾ ഞാൻ ഏതോ ഒരു കീക്ക് ഇട്ടിട്ടുണ്ട്, വെറുതെ ഇട്ട് വീട്ടിൽ വെച്ചേക്കുക. അവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മൾ കിടക്കണ മുറിയിൽ അലമാരയിൽ ഇരിപ്പുണ്ട്. ഈ ഇല്ലല്ലോ നിന്റെ സൈക്കിളിനാ. ആ ആ സൈക്കിള് പൂട്ടി വെക്കണ സംഭവം ഉണ്ട് ഇങ്ങനെ ഈ ഈ ഭാഗത്തായിട്ട്. എന്റെ സൈക്കിളിന് അത്, ആ നിന്റെ ഈ സൈക്കിളിന് ഉണ്ടല്ലോടാ. ഏ അല്ല, അത് ബ്രേക്ക് അല്ലേടാ, അത് ബ്രേക്കാടാ. അതല്ലാതെ സൈക്കിൾ ഇങ്ങനെ പൂട്ടി വെക്കണ സംഭവം ഉണ്ട്. പൂട്ടി വെക്കണ ഒരു സുനായുണ്ടടാ. ആ പേരറിയില്ലെങ്കി പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എടാ ആൻസ, നിന്റെ ബുക്കിനകത്ത് എന്തൊക്കെയാ പഠിക്കാനൊക്കെ ഇല്ലായിരുന്നോടാ? ഏ കോപ്പി എഴുതാനോ എന്തൊക്കെയാ തന്നിട്ടുണ്ടല്ലോ, നീ എന്തെങ്കിലും ചെയ്തോ? ബാ വന്ന് എഴുതാ, എഴുതാനുള്ളതൊക്കെ എഴുതി വെക്ക. എന്നാലും എൻ്റെ കോഴിപ്പടകളെ ഇങ്ങനെ അസൂയം കുശുമ്പും പാടില്ലാത്തോടിയേ. നിങ്ങളുടെ വർഗത്തിൽ പെട്ടതല്ലേ ആ പൂവന്, അവനെ കൂടെ കൊണ്ടടക്കത്ത് പോലും ഇല്ല. ഒരു വീട്ടിൽ വന്ന അതിഥി അതുപോലെ സ്വീകരിക്കണ്ടേ? ആ അതിഥി ഇപ്പൊ ആതിഥേയനാണ്. പിന്നെ പൊതിയണമെന്ന് പറഞ്ഞോ? എടാ അല്ല, കോപ്പി വേണമെന്നും പറഞ്ഞോണ്ട് എന്തൊക്കെ എഴുതി തന്നിട്ടുണ്ടല്ലോടാ. ഹിന്ദി ടീച്ചർ ആ ഈ എഴുതി തന്നത് എന്ത്, എവിടെ എഴുതാനാ? അത് ഞങ്ങള് സ്കൂളിൽ വെച്ച് ചുമ്മാ എഴുതി കാണിച്ചതാ. ആണോ? പിന്നെ നിന്റെ മാത്സിന്റെ എന്തോ ഇങ്ങനെ ലൈൻ വിടാതെ ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞതോ? അതവിടെ ചുമ്മാ എഴുതിപ്പിച്ചതാ. ആണോ? നാളെ എഴുതി കാണിക്കണം, പഠിക്കൊന്നും വേണ്ട. എന്നായിട്ട് നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടിയിലേക്കോ ബാ, നമുക്കിതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള്. ആൻസ് സൈക്കിൾ എടുത്ത് ഓടിച്ച് വേഗം വീട്ടിലേക്ക് കയറി വരാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ, ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കട്ടെ. അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ആൻസിനോടേ ഒരു കൊച്ചിന് ആൻസിന് ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ അനൂപ എന്ന് പറഞ്ഞ ഒരു ആന്റി, അതിന്റെ മോള് ആൻഡ്രിയ എന്ന് പറഞ്ഞ മോൾക്ക് ആൻസ് ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ്രിയക്ക് ഒരു ഹായ് എന്ന് പറഞ്ഞേരെ. എന്നാ ഹായ്, ഹായ് ആൻഡ്രിയ എന്ന് പറയടാ. ഹായ് ആൻഡ്രിയ. ആ അപ്പോ ആ മോള് നിന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. നിന്നെ വലിയ ഇഷ്ടമാണ്, നമ്മളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇതായിരുന്നു, ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ വന്നെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കൊക്കെ തരിക. ഇങ്ങനെ പറയലടാ, ഇതൊക്കെ ഷെയർ ആര് ചെയ്യാനടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടണമെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നവരെ, ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.